ഇതിനൊക്കെ ഞാൻ എന്തോ മറുപടി പറയാൻ എല്ലാത്തിനും പറയണം എന്താ സംഭവം അറിയില്ല ഞാനിപ്പോ എത്തിയുള്ളൂ ചരിത്രം പഠിപ്പിച്ച അധ്യാപകന്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ ഞാൻ അതിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക എസ് സുരേഷ് ചരിത്രം സത്യസന്ധമായി പറയണമെന്ന് ഞാൻ വാശി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ RSS അല്ലാതായി മാറണം നിർത്തിയെ നവായിക്കുവാണെന്ന് മഹാത്മാഗാന്ധിയെ പിന്നെ പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് വെടിവെച്ചത് ശ്രീ രാഹുൽ ഗാന്ധി അല്ലേ എന്ന് ചോദിക്കാനും ഒരു RSS കാരനും മടി ഉണ്ടാവില്ല അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ എല്ലാ പൈപ്പറും നല്ല ആയി പൊളിയാ ഈ രാജ്യത്തെ ഏറ്റവും പയനിയർ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ചയാളാണ് രാഹുൽ ഗാന്ധി അതിനുശേഷം വിദേശ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ തിരിച്ച് ഞാൻ ശ്രീ നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റി ചോദിച്ചാൽ എനിക്കും കൂടെ നാണക്കേടാകും കാരണം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാ പഠിച്ച കോഴ്സ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കോഴ്സ് ഈ നാട്ടിലെ ഒരു സർവകലാശാലയിലും നടത്തിയിട്ടില്ല ഇങ്ങനെ പോയാ മിക്കവാറും ഞാൻ തല്ല് വാങ്ങിക്കും പഠിച്ച ക്ലാസ്സിലെ ഏതെങ്കിലും പിള്ളേരുടെ പേര് പറയാൻ പറയുമ്പോ ആരും കൂടെ പഠിച്ച ആളുകളില്ല ഇതൊരു നടക്കി പോണ ലക്ഷണില്ല ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ പഠിപ്പിച്ച ഏതെങ്കിലും അധ്യാപകനെ പറ്റി ചോദിക്കുമ്പോ അതിന് മറുപടി ഇല്ല നീ എന്റെ മാനം കളയരുത് നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം നീ അതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കാമോ ചോദിക്കുമ്പോ ഈ നാളിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ തങ്കരാടി സിനിമയിൽ കാണിച്ചതുപോലെ ദാ ഇതാണ് എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു മാന്യ മനുഷ്യൻ നീ വല്ല ചാനലും കേറി കോമഡി ഷോക്ക് ഉറപ്പാ നിന്റെ ഈ കോമഡി ആയിട്ട് ജനം ചിരിച്ചിരിച്ച് മരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്യുന്നത് എന്നെ കഷ്ടല്ലേ കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ ലീഗലൈസ്ഡ് പ്ലണ്ടർ ആണെന്നുള്ളതിനോ ഓർഗനൈസ്ഡ് ലൂട്ട് ആണെന്നുള്ളതിനോ അതിന്റെ ഓരോ കണക്കുകൾ വെച്ചുള്ള അദ്ദേഹത്തിന്റെ മറുപടിക്ക് എന്തെങ്കിലും തിരിച്ചു മറുപടി പറഞ്ഞു ഇല്ല മണ്ടന്മാരായാൽ അല്പമെങ്കിലും ബുദ്ധി വേണം അതിവനില്ല ഈ രാജ്യത്തെ എല്ലാ ആളുകളിലേക്കും വിദ്യാഭ്യാസം എത്തിക്കുക എന്നുള്ള തീരുമാനം അത് പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ഈ BJP കാണുമ്പോഴാണ് എനിക്ക് ഓർമ്മയുണ്ടാകുന്നത് എല്ലാത്തിനും കാരണം വിവരവും വെള്ളിയാഴ്ചയും ഉണ്ട് എങ്കിൽ ഇമാതിരി ബ്ലണ്ടറുകളൊക്കെ വിവരക്കേടുകളൊക്കെ ചാനലിലെ ആളുകൾ കാണുന്നതല്ലേ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വിവരവും വെള്ളിയാഴ്ചയൊക്കെ രാഹുൽ ഗാന്ധിയെ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് പോവാടാമരമാക്കി പോയി തരത്തി പോയി കളിക്കണപ്പ കാര്യമില്ല വസ്തുതാപരമായിട്ട് പറയാം നീ പോരാ ഇങ്ങനെയാണെങ്കിൽ നീ ശരിയാവൂല അല്ലെങ്കിൽ ചട്ടം വിദ്യാഭ്യാസം കെ സുധാകരനെ പഠിച്ച് പാസ്സായ ഗാന്ധിജി എന്നൊക്കെ പറയാൻ തുടങ്ങിയല്ലോ ശ്രീ സുരേഷേ പറച്ചിൽ കേട്ടതൊന്ന് ഗാന്ധി ഓട്ടോ ഇടിച്ചാണ് മരണപ്പെട്ടത് അല്ല നിങ്ങളുടെ RSS ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണലിച്ചാൻ പോണു നിങ്ങളുടെ RSS ഹിന്ദു മഹാസഭയുടെ പഴയ പ്രവർത്തകൻ അയാളാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നത് താങ്കൾ വീട്ടിൽ പോയിട്ട് വീടിന്റെ തൊട്ടടുത്തുള്ള 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാൽ ഇതിനൊക്കെ മറുപടി കിട്ടും അപമാനിച്ചേ നീ ഞാൻ പോയിക്കോട്ടെ ആ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ തൊട്ട്